Padayani is a folk art form performed across the central districts of Kerala, particularly in Pathanamthitta, Alapura, Kottam, and Kollam. Its origin dates back to the Dravidian period. Kadayani performed at Kadamanita Devi Temple is the most prominent. Kadamaneta Vasudevan is a Padayani exponent. He is a retired academician, author, and has received innumerable awards and recognition for his dedication towards the art form. Padayani's ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിക ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരു എന്ന കുഞ്ചി നമ്പേര് പറഞ്ഞിരുന്നു കൊല്ലത്തെ പഴക്കം പുള്ളൽ കൃതികൾ കൊണ്ടല്ലോ അപ്പം ഭടജനങ്ങളുടെ നടുവിൽ പടജനങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നമ്മൾ ഉദ്ദേശിച്ചത് പട്ടാളക്കാരെന്നുള്ള അർത്ഥത്തിലാണ് പട്ടാളക്കാർ ലൈൻ ലൈനായിട്ടാണ് നിൽക്കുന്നത് അവരുടെ ഒരു പടയണി എന്ന് പറഞ്ഞാൽ പട പ പട്ടാക്കനും വേഷം കിട്ടുന്ന രീതിയാണ് അതിന് ചേരുവാൻ വടിവി എന്നൊരു ചാർ കേരള ഭാഷ തന്നെ ഇതം വരൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പറഞ്ഞേക്കുന്ന എനിക്ക് എൻ്റെ ധാരണയില്ലേ ഈ പടയും പട്ടാളക്കാരും ഒന്നും അല്ല അത് വി എൻകുട്ടിക്കൃഷ്ണമന കേരളത്തിലെ നടനകല ഉസ്തവിച്ചിട്ടുണ്ട് അതിനകത്ത് അത് ഈ വരി ഉദ്ദേശി ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് ഇത് സേനാപങ്ക്തി എന്നല്ല ഇതിൻ്റെ അർത്ഥം പടയണി എന്ന് പറഞ്ഞാൽ സേനാപന്തി നല്ല ഇത് തകഴി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു അടിയന്തിരമാണ് ആരാധനാ സമ്പ്രദായമാണ് അതാക്കറില്ല ആരാധനാ സമ്പ്രദായമാണ് പടയണി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തി പടച്ചവൻ എന്ന് പറഞ്ഞ സൃഷ്ടികർത്താവുന്ന അർത്ഥം പടച്ചോറ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരന് കൊടുക്കുന്ന ചോറൊന്നല്ല കാവുകളിലെ നിവേദ്യമാണ് ഇല്ലേ പടച്ചോറ് വെള്ളച്ചോറ് പായസച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ പട പടച്ചോറ് പടച്ചോറല്ല പടച്ചോറ് പടക്കാന്ന് പറഞ്ഞത് പടച്ചോറ് പിന്നെ ഞങ്ങളുടെ പടയനിക്കാത്ത വേറൊരു വാക്കുണ്ട് പൂപ്പട പൂപ്പടം പറഞ്ഞാൽ പുഷ്പം കൊണ്ട് നടത്തുന്ന ബലി കർമ്മമാണ് ഇപ്പോൾ പടയ്ക്ക് അവിടെ ബലി എന്നർത്ഥമായി ഇതെല്ലാം കൂടാതെ വളരെ സിമ്പിൾ കാക്ക പടയോട് വന്നിറങ്ങി എന്ന് പറഞ്ഞില്ലേ കിളികൾ കോഴി പടയോട് വന്നിറങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞിരുന്നു പടയ്ക്ക് അപ്പം കൂട്ടം എന്നൊരു അർത്ഥമുണ്ട് അപ്പം നമുക്ക് പഠന കാവൽക്കാരൻ പഠൻ എന്നൊരു എടുക്കാം അതോടൊപ്പം തന്നെ സൃഷ്ടികർത്താവ് എന്നർത്ഥം എടുക്കാം അതുപോലെപ്പം തന്നെ ഈ പട നിവേദ്യം എന്നർത്ഥം എടുക്കാം അതുപോലെ തന്നെ ബലി എന്നു അർത്ഥം എടുക്കാം വീ ഏത് അർത്ഥം എടുത്താലും വലിയ കുഴപ്പം വരാൻ എനിക്ക് തോന്നുന്നത് പക്ഷേ കൂട്ടം എന്ന അർത്ഥമാണ് ഏറ്റവും നല്ലത് കൂട്ടം കൂട്ടമാണ് ഇത് ഉണ്ടാക്കിയത് വട ഇനി ഉണ്ടാക്കിയത് ജനക്കൂട്ടം കൂട്ടമാണ് ഇത് അവതരിപ്പിക്കുന്നത് കൂട്ടത്തിന് വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത് കൂട്ടമാണ് ഇത് സംരക്ഷിക്കുന്നത് ഇപ്പൊ ഓഫ് ദ കൂട്ടം വൈദക്കൂട്ടം ഫോർ ദ കൂട്ടം ബൈ ദ കൂട്ടം എന്ന് പറയാൻ നമുക്ക് ഒരു പീപ്പിൾ പറയുന്ന രീതിയിൽ അനുസരിച്ച് കൂട്ടത്തിന്റെ പ്രാധാന്യം ഒരു ഗ്രാമമാണ് ഒരു ഗ്രാമം മുഴുവൻ നാടകത്തിൻ്റെ വേദിയാവുക കലയുടെ വേദിയാവുകയാണ് ഒരു കെട്ടിപ്പൊക്കെ വേദി അല്ല ഒരു ഗ്രാമം മുഴുവൻ അപ്പോൾ ഈ കടമനിട്ട ഗ്രാമത്തിൽ നടക്കുന്ന പടയണിക്ക് കടമനിട്ട പടയണി എന്നാ പറയുന്നത് അടുത്ത ഗ്രാമമായ നാരങ്ങാനം നടക്കുന്ന പടയനിക്ക് നാരങ്ങാനും പടയണി എന്നാ പറയുന്നു മറ്റു ഗ്രാമം കോട്ടങ്ങൽ അവിടെ നടക്കുന്ന പടയണിക്ക് കോട്ടങ്ങൽ പടയണി എന്നാ പറയുന്നു അപ്പൊ ഗ്രാമങ്ങൾ മാറി വരുമ്പോൾ കൂട്ടങ്ങൾ മാറി വരുമ്പോൾ ആ കൂട്ടത്തിൻ്റെ ഐഡൻറ്റിറ്റി ഈ കലയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് അപ്പോൾ കണ്ണമട്ടക്കാരനടുത്തും പറ്റപ്പാരുടെ കടമട്ടപ്പടയനെയാണ് അപ്പോൾ പടയൻ്റെ അർത്ഥത്തിൻ്റെ ആ വ്യത്യാസം കാവിലാകാം എന്നു വെച്ചാൽ കാവ് കാവിൻ്റെ കലയായിരുന്നത് കാവിൻ്റെ കല ബ്രാഹ്മണരുടെ വരവോടുകൂടി കാവ് വെട്ടിത്തൊളിച്ചു വെട്ടിത്തൊളിച്ചു അവിടെയൊക്കെ ക്ഷേത്രമാക്കി ക്ഷേത്രമാക്കിയപ്പോൾ നമ്മുടെ കാവിലെ അമ്മയെ വിൽ ദേവതയെ അവർ പൂജിക്കും അപ്പോൾ അവർ പൂജിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല ചേച്ചി അമ്പലമുറ്റത്താണ് പടേന് ആയത് അത് സംബന്ധിച്ച് അവർ സംബന്ധിച്ച് കൊടുത്ത കളിച്ചോടാ കളിക്കുമ്പോൾ അമ്പലമുറ്റത്താണ് പടയൻ പടയൻ എല്ലാവരും സ്ഥലത്തും പടയൻ കളിക്കുന്ന അമ്പലമുട്ടത്താണ് അമ്പലമുട്ടുന്ന പടയൻ കളിക്കുന്നെങ്കിൽ പോലും അമ്പലത്തിൻ്റെ ഉള്ളിലെ സ്ത്രീവില്ലാത്ത കാത്ത് ആരാധിച്ച് പോരുന്ന ഭഗവതിയെ അവിടെ ഇരുത്തിക്കൊണ്ട് ഒരൊറ്റ സ്ഥലത്തും പടേന് കളിക്കില്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ടാവും നിങ്ങൾ കുരിച്ചു നിങ്ങൾ ആരാധിച്ചോ കുഴപ്പമില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന നിവേദ്യ കർമ്മമാണ് ഒരു ആരാധനാ കർമ്മമാണ് നിവേദ്യ കർമ്മമാണ് ഒരു അർച്ചനയാണ് ഒരു ബലിയാണ് അത് നിങ്ങൾക്കോട് തരുന്ന അത് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ വന്നു വായവിടെ വിളിക്കാൻ കൊട്ടി തപ്പ് കൊട്ടി വിളിക്കുക എന്നവരുണ്ട് പച്ചത്തപ്പ് കൊട്ടി വിളിക്കുക എന്നവരുടെ കറുത്ത കത്തി क्या तगा तितगा ततगा तिति तिति ती क्या ता कम तितिता ती कर्गता कम तितिता तितिती तगा तिता तगा तिता तगा तिता तग कर्गो तग ती को ती को तग ती के तो तीन ताई बर्नाली चुए करके डाल ती कर्गतगा ततगा कर्गो तितीन तगा ततगा कर्गो ती को तगा तितीन तगा ती क्या तग ती क्या तग ती की तग വിളിക്കുന്നത് ട്രൈവൽ വിളിയാകുന്നത് അപ്പം ഇതിനകത്ത് ഈ കാക്കിൻ്റെ അർത്ഥമല്ലേ ഈ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ സമ്പാദിച്ച് ചൂട്ടിൽ ചോദിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് അപ്പം ഈ വിളിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി വരും ആ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് അപ്പം തീ ചൂട്ടിലെ തീയായിട്ടാണ് പൂജാരി കത്തിച്ചു കൊടുക്കും പടയനാശം വാങ്ങിച്ചു കൊണ്ടിട്ട് മീനത്തെ മൂലയ്ക്ക് വെച്ചിട്ട് അവിടെ കൊട്ടുന്നത് ഈ കൊട്ടുന്ന ഞാൻ പറഞ്ഞ ചൊല്ലുകളാണ് ഉപയോഗിച്ചാൽ കൊട്ടുന്നത് അപ്പോൾ ആ വിളി കേട്ട് തീയായിട്ടാണ് വരുന്നത് ഭയങ്കര ആശയങ്ങളുള്ള കാര്യങ്ങളാണ് ആ വിളി കേട്ടിട്ട് ഭഗവതി ഇറങ്ങി വരുന്നു എന്നാണ് സങ്കല്പം ഒന്നാമത്തെ ദിവസം അങ്ങനെ കുട്ടി രണ്ടാമത്തെ ദിവസം അങ്ങനെ കുട്ടി മൂന്നാമത്തെ ദിവസം മുതൽ വേറെ രീതിയിൽ ചെയ്യുന്നത് അപ്പം അപ്പം അതിനകത്ത് വരാൻ കാര്യം ഈ സമ്പത്ത് സൂക്ഷിക്കാൻ വെച്ചിരുന്ന ആളുകളെ ഭടന്മാരാണ് നമ്മുടെ തദ്ദേശവാസികളായ നായകന്മാരാണ് കുറവ് കൂട്ടത്തിലെയും പഴയ കൂട്ടത്തിലെയും കുറവക്കുമ്പോൾ പൊലിയ കൂട്ടത്തിലുള്ള തദ്ദേശവാസികളിലെ നായകന്മാരെയാണ് ഈ കാവൽക്കാരൻ വെച്ച് കാവൽക്കാരനെ പഠനം എന്നാണ് അർത്ഥം അപ്പോൾ അവർ ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഈ തമാശ പറയും മലയാളികളുടെ സ്വഭാവം അതാണ് മരിച്ചു വീട്ടിൽ ചെന്നാലും ആ ശവം ഒന്ന് കാണുന്ന സമയം അത്രയും മാത്രം നോക്കിയിരിക്കുക അല്ലാതെ ബാക്കിയായിരുന്നു തമാശ പറയുന്നത് ആ തമാശ ആണ് പഠനിക്കാത്ത ആദ്യ സംഗതി കാവുകൾ വെച്ചിട്ട് പട തമാശ പറയുക ആ തമാശയോടുകൂടി തദ്ദേശവാസികളുടെ ആചാരക്രമങ്ങളോട് ചേർന്നു അങ്ങനെയാണ് പടന് വേണമെങ്കിൽ ഒരു ബന്ധം കൽപ്പിക്കാവുന്നത് ഈ രീതിയിലുള്ള ബന്ധങ്ങൾ കൽപ്പിക്കാവുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പടം എന്നുള്ള വാക്കുകൾക്ക് പല പല അർത്ഥങ്ങളുണ്ട് കൂട്ടം എന്നുള്ള ഏറ്റവും പറഞ്ഞ അർത്ഥം നൈവേദ്യാർത്ഥമുണ്ട് ആ ജൈവ അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്ന് തുടങ്ങിയത് പറയുന്നവർക്ക് വൃത്തിയില്ല അപ്പോൾ ഈ എൻ്റെ ഒരു കണക്കൂട്ടിലത്തെ വേദങ്ങൾക്കും അപ്പുറത്താണ് പമ്പാനദിയുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് പറയാം പമ്പാനദിക്ക് അക്രയിക്കല് മനുഷ്യ ജീവിതം ആരംഭിച്ചത് എന്നാണെന്നൊരു പിടിയില്ല ഏതായാലും അയ്യായിരം കൊല്ലത്തിൽ കൂടുതൽ പഴക്കം കേരളത്തിലെ ജനവാസത്തിന് കൽപ്പിച്ചു കൊടുക്കുന്നില്ല അപ്പൊ ഈ പൊമ്പാനദിക്ക് അക്കരയിക്കല് ഒറ്റയ്ക്ക് താമസിക്കുക ആദ്യത്തെ അവരുടെ വീട് വൃക്ഷങ്ങളായിരുന്നു പിന്നീടാണ് മാറി മാറി താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിന്നൊരു ശേഷമാണ് സ്ഥിരമായിട്ട് താമസിക്കേണ്ടി വരുന്നത് സ്ഥിരമായിട്ട് താമസിക്കേണ്ടി വന്നപ്പോഴാണ് ഇത് കൂര വെക്കേണ്ടി വന്നത് സ്ഥിരമായിട്ട് താമസിച്ചു കൂര വെക്കേണ്ടി വരുന്നത് മരം മരങ്ങൾ മുറിക്കേണ്ടി വരുന്നു ചില മരങ്ങൾ മുറിക്കേണ്ടി വന്നപ്പോൾ ആ നമ്മുടെ അക്ഷരാഭ്യാസമില്ലാത്ത ആദ്യ വസികൾക്ക് തോന്നി ഇവിടെ ഈ മരം മുറിക്കുന്നത് ശരിയല്ലല്ലോ കൃഷിക്കൊക്കെ കാടകൂട്ടി തെളിച്ചാൽ മതിയായിരുന്നു ഇത് മരം മുറിക്കും ശരിയല്ല പ്രകൃതിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് വെച്ച കൂരയുടെ തെക്ക് കിഴക്കെ മൂലയ്ക്ക് ഒരഞ്ച് മരം വെട്ടാതെ നിർത്തിയിരുന്നു ആ മരങ്ങളുടെ കാവ് എന്ന് പറയുന്നത് ആ കാവിലാണ് ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠയല്ല കാവിലെ അമ്മ അമ്മ എന്ന് പോലും സങ്കല്പായിട്ടില്ല സത്യത്തില് പാലി ഭാഷയ്ക്ക് അപ്പുറത്തൊരു ഭാഷ രക്കി എന്നാണ് ഡി ഡി കോസാമി പറഞ്ഞ വാക്ക ഞാൻ ഈ പറയുന്നുണ്ട് രക്കി പാലിക്കപ്പുറത്താണ് രക്കി എന്ന് മതി രക്ഷിക്കുന്നുള്ള അർത്ഥം രക്ഷിക്കുന്നവൾ ആ രക്ഷിക്കുന്നവള് ജക്കിയായി രക്കി എന്നുള്ള വാക്ക് ജക്കിയായി രക്ഷാദേവത ജക്കി ജക്കി യക്കിയായി ജക്കി രാജപ്പൻ നമ്മൾ പറയും രാജായ ഇറക്കുന്നത് രാജപ്പൻ എന്ന് പറയും ഇപ്പൊ ജ മാറി യായാവുന്ന ഒരുപാട് സാധ്യതകൾ നമ്മുടെ മലയാളത്തിലുണ്ട് രാ ജക്കി യി യക്കിയാണ് യക്ഷിയായത് ആ യക്ഷിയാണ് നമ്മുടെ ദേവത അത് എന്നിട്ട് ആ യക്ഷിയ കാവിലുണ്ട് എന്നിട്ട് പറഞ്ഞ് മക്കളെ അങ്ങോട്ട് പോവില്ലേ യക്ഷി പിടിച്ചു തരുന്നു പറഞ്ഞു ആ യക്ഷി പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ നമ്മുടെ കാവ് അവിടെ നിന്നത് കാവ് നിർത്താൻ വേണ്ടി ഒരു അടവല്ലേ അവരുപയോഗിച്ചിരുന്നത് അതെ രക്ഷി രക്ഷിക്കുന്നവളാണ് അപ്പം അവിടെ മരങ്ങളവിടെ അറിയോ ഞാൻ പഠനിക്കത്തന്നെ പാടുന്നുണ്ട് ആ ലോടു പാലയിലെ പനച്ചേക്കാവേ അഴകിനോടി വകകളിലേറി വസിക്കും മാവെന്ന് പറഞ്ഞാൽ ആല പന പാല ഇലഞ്ഞ് പനച്ച് ചൂറിലൊക്കെ കൊച്ചു കൊച്ചു വനമാണ് വലിയ വനമല്ല കൊച്ചു പനത്തിൻ്റെ എല്ലാ ഡ്യൂട്ടിയും ഈ കൊച്ചു വനത്തിലുണ്ട് അത് നിർത്തി അത് അതിൻ്റെ സംഗതികളെ അപ്പൊ അവിടെ ആലിൽ ലക്ഷ്യുണ്ട് മക്കളെ അങ്ങോട്ട് പോകില്ലേ പനയിലക്ഷ്യുണ്ട് ഇതൊക്കെ പല അത്ഭുത സംഗതികളായിട്ടു ആലിരിക്കുന്ന യക്ഷി ആരാ ആലിരിക്കുന്ന യക്ഷി ആരാ നിങ്ങളോട് ചോദിക്കുകയാണ് ആലി രക്ഷിക്കുന്ന ദേവതയാളുള്ളത് ആരാണത് പ്രാണവായു ആണ് ഏറ്റവും കൂടുതൽ ഓസ്യം നമുക്ക് തന്നു തരുന്നത് ആലാണ് അതുകൊണ്ട് മക്കളെ അങ്ങോട്ട് പോയില്ല അതിനെ മലിനപ്പെടുത്തരുതെന്നാ പറഞ്ഞ അർത്ഥം ആല് വായുവായി പന ഏറ്റവും ഉയരം കൂടിയ ഒറ്റത്തടി വൃക്ഷം പനയാണ് ഇവിടെ ആയാലും തമിഴ്നാട്ടിലായാലും എല്ലാവരും ഒറ്റത്തെ വൃക്ഷം പനയാണ് പനയുടെ മുകളിൽ യക്ഷിയുണ്ട് സത്യത്തിൽ പനയുടെ മുകളിൽ എന്തുവാ ഉള്ളത് സത്യത്തിലുള്ളത് എന്തുവാ ആകാശമാ ഏറ്റവും ഉയരം കൂടിയ പണിയല്ലേ അതിൻ്റെ മുകളിൽ ആകാശമുള്ളത് ആകാശം അപ്പം ആകാശം യക്ഷിയാണ് പടയൊക്കെ തൊണ്ട് ആകാശ യക്ഷി തോന്നിയേന്നാണ് ഞങ്ങൾ പാടുന്നത് പിന്നെ പാല എന്തോ ഒരു മണമാണ് പാലപ്പൂവിനെ ഗന്ധം പൂത്തോഞ്ഞ് കഴിഞ്ഞാൽ എത്രയും നേരം നിൽക്കുന്ന പൂ വേറെയില്ല എത്രയും നേരം നിൽക്കുന്ന മണം വേറെയില്ല എന്തോ നല്ല വെള്ളക്കറയാണ് ഇപ്പോഴും അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കിണറിന് സ്ഥാനം കാണാൻ പോകുന്ന ആളുകൾ നിങ്ങളുടെയൊക്കെ അവിടെയൊക്കെ കാണാമായിരിക്കും ഇവിടെ ഒരു പാലക്കമ്പും കൊണ്ടാണ് പോകുന്നത് എന്നുവെച്ചാൽ ഭൂമിയുടെ അടിയിൽ ജലത്തിൻ്റെ സാന്നിധ്യം എവിടെ ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കാൻ പാലക്കമ്പിന് കഴിയും അപ്പൊ പാല ജലമായില്ലേ അന്തരീക്ഷം ആകാശമായി മറ്റേ ആകാശമായില്ലേ പന ശനിയേതാ ഉള്ളത് പനച്ചയാണ് പ്രപഞ്ചവൃക്ഷമെന്ന് കാ പറയുന്നത് നമ്മൾ പറയുന്നത് പ്രപഞ്ചവൃക്ഷത്തിൽ ഗ്രഹങ്ങൾ തൂങ്ങി കിടക്കുക ആ പ്രപഞ്ചവൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി ഭൂമി ഉരുണ്ട് തൂങ്ങി കിടക്കുന്ന പോലെ പ്രപഞ്ചീ പണിശീ തൂങ്ങിക്കിടക്കുന്ന പോലെ തൂക്കി ഭൂമിയായി പിന്നെ അഗ്നിയായി എലഞ്ഞിന്ന് മരമുണ്ട് എലഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ള ചെറിയ മുള്ള അതിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് വര അഗ്നിയുടെ സാധനമാണ് നാരായം ആരെയത്തെക്കാട്ട് കൂർത്ത മനുഷ്യനുള്ളത് അത് അക്ഷരം അക്ഷരം തീയ അമ്പത്തൊന്ന് അക്ഷരം കൂടുന്ന പന്തം പടയനിക്കാരൻ പാടുന്നത് അക്ഷരം തീയ അങ്ങനെ പാടത്തില്ല അപ്പം വഞ്ചഭൂതങ്ങളും പടയനിക്കീ കാവിനകത്ത് ആയി കഴിഞ്ഞിരിക്കുന്നു കാവ്യല്ലേ ആ പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്നതാണ് പടയനി കാലങ്ങളിലായിട്ട് മാറ്റാൻ അതിപ്പോൾ മാറ്റം സംഭവിക്കുമല്ലോ സംഭവിക്കാമല്ലോ എന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടമാണ് ഞാൻ പറഞ്ഞ പ്രിസേർവഡ് ബൈ ദ പീപ്പിൾ ഞാൻ പറഞ്ഞില്ലേ അപ്പം തള്ളതിനെ തള്ളും കൊള്ളേണ്ടതിനെ കൊള്ളും കൊണ്ടിട്ട് ഈ മാറ്റി മറിച്ചും മാറ്റി മറിച്ചും റിഫൈ റിഫൈൻ ചെയ്തെടുത്ത അങ്ങനെ ഈ ഇന്നത്തേക്ക് വന്നിരിക്കുന്നത് അതെല്ലാം നമുക്ക് പറയാം ജുമ്മാ പറയുണ്ടാകുന്ന രീതി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിനെ തള്ളും ആ ഒരു കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും ആ ആവശ്യം ഉണ്ടായിരുന്ന അതിൻ്റെ ആവശ്യം തീരുമ്പം അത് വേണ്ടെന്ന് വരും അല്ലെങ്കിൽ അതിൽ പുതിയ ആവശ്യങ്ങൾ കൊള്ളണം അല്ലേ പുത്തൻ ആവശ്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് നിൽക്കും അല്ലെങ്കിൽ നിൽക്കില്ല അപ്പോൾ തള്ളനെ തള്ളുക കൊള്ളലിനെ കൊള്ളുക അങ്ങനെ ശുദ്ധമായി പുതിയ തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് വേണ്ടി കൈ തലമുറ കൂട്ടങ്ങൾ സൂക്ഷിച്ച് വെച്ച ഒരു കലാരൂപമാണ് ഉടയുന്നവർ ഇപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ പച്ച അത് പേപ്പറും കിടാപ്പൊ പച്ച പാളയിലാണ് കാവുങ്ങയിൽ അടയ്ക്കാൻ വേണ്ടി പാള ചെത്തി എടുത്ത് വെട്ടി എടുത്തിട്ടൊക്കെ ഈ ദുർദേവതകൾ മറ്റു ദേവതകളല്ല പഞ്ചഭൂതങ്ങൾ വരയ്ക്കുന്ന ഭൂമിയുടെ ഒരു ഒരു ഏകദേശം അവർക്ക് തോന്നിയ ഒരു രൂപം വരയ്ക്കും അപ്പം ഈ പഞ്ചഭൂതങ്ങൾ ആ പച്ച പച്ചപ്പാളയിൽ ചെങ്കല്ലും കരിയും മഞ്ഞളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് തന്നെ പഞ്ചഭൂതങ്ങളാ അത് പഞ്ചവർണങ്ങളുണ്ടല്ലോ അത് ചുവപ്പ് ഉണ്ട് കറുപ്പുണ്ട് വെള്ളയുണ്ട് മഞ്ഞയുണ്ട് വായു അത് അങ്ങനെ അങ്ങനെ അഞ്ചു അഞ്ചു നിറങ്ങളാണ് ആ നിറ നിറങ്ങൾ നിറ അഞ്ച് നിറങ്ങൾ അതിൽ ചുവപ്പ് ഭൂമിയാണ് ചെമ്മണ്ണെന്ന് കേട്ടിട്ടില്ലേ ചെമ്മണ്ണ് ഭൂമിയാണ് വെളുപ്പ് വായുവാണ് കറുപ്പ് ആകാശമാണ് കറുപ്പ് ആകാശം പിന്നെ ഉള്ളത് ഏതാണ് ജലം പച്ചയാണ് പച്ചയാണ് അപ്പോൾ ഈ അഞ്ച് നിറങ്ങളും ഇതിനകത്തുണ്ട് ഈ അഞ്ച് നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എഴുന്നത് അപ്പം അതും അതും പഞ്ചഭൂതങ്ങളാണ് നിറങ്ങൾ പോലും പഞ്ചഭൂതങ്ങളാണ് അപ്പോൾ ഇതാ മൂന്ന് നിറങ്ങൾ നമുക്ക് ഉണ്ടാക്കിയാൽ മതി കറുപ്പ് കരി കൊണ്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ കരിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെളുപ്പ് വെളുപ്പല്ല ചുവപ്പ് ചെങ്കല്ലുണ്ട് ചെങ്കൽ ഇടിച്ച് പൊടിച്ചെടുത്ത് പൊടി എടുത്ത് ചലിച്ചപ്പോൾ ചെങ്കല്ല് കിട്ടും മഞ്ഞ നമ്മുടെ പൊടികളിലൊക്കെ മഞ്ഞ ചണ്ണ മഞ്ഞളല്ല മഞ്ഞൾ വർഗത്തിൽപ്പെട്ട ഒരു തരശ്ശേടിയുണ്ട് അതിൻ്റെ കിഴങ്ങ് എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് കറിക്ക് ഉപയോഗിക്കുന്നതല്ല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കും മഞ്ഞ മൂന്ന് നിറം ഉണ്ടാക്കിയാൽ മതി ബാക്കി രണ്ട് നിറം അവിടെ തന്നെ ഉണ്ട് എന്നു വെച്ചാൽ പാള ചെത്താതിരുന്നാൽ പച്ച കിട്ടും അല്ലേ പാള ചെത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടും അപ്പം മൂന്ന് നിറം അഞ്ച് നിറം അങ്ങനെ തന്നെയായി അപ്പം തന്നെ ഈ പാള കൊണ്ട് വരച്ചുകൊണ്ട് മോന്തയ്ക്ക് വെച്ച് കിട്ടിയിട്ട് തുള്ളുമ്പോഴേക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാടുന്ന പാട്ടാണ് അത്ഭുതകരമാണ് കിട്ടുള്ളത് ചുമ്മാൻറ്റത്തെ പാടിപ്പോവല്ല പോക്കാൻ വെച്ചാൽ ചിലർ പറഞ്ഞാലും ഒരു കാടൽ ഈ ഒരു കാടൽ ലേ ആ സംഗീത സംവിധാനം നോക്കിയത് ഇല്ലേ കടലിൻ്റെ ആ പോക്കല്ലേ പോകുന്നത് അപ്പം ഈ കോലം തൊഴിലുമ്പോൾ എന്തിനൊക്കെ ആട്ടിനെ കുറിച്ച് പാടുന്നത് അട്ടൊന്നുമല്ല കോലം ആരാധിക്കുന്ന ജലത്തെയാണ് ആരാധിക്കുന്നത് ജലം ഒന്നാകടത്തെ യക്ഷി തോന്നി എന്നാണ് പറഞ്ഞത് കടലക്കകത്ത് ജലയേക്ഷി ജലയേക്ഷിയായി കടൽ വെള്ളം താഴുമ്പോഴാണ് മലയായിട്ട് വരുന്നത് മല മലയേക്ഷി അത് ഭൂമിയായില്ലേ ഭൂമിയായി അന്തരോന്നി ഏ അപ്പോൾ എന്താ യക്ഷിക്കോളം തൊഴുമ്പോൾ പാടുന്ന പാട്ടാ അന്തരീക്ഷി അന്തരീക്ഷം അന്തരീക്ഷം വായുവാണ് ഒന്നുമല്ല ജലയേക്ഷിയുണ്ട് മലയേക്ഷിയുണ്ട് അന്തരീക്ഷയുണ്ട് ആകാശയക്ഷിയുണ്ട് യക്ഷികൾ ഒരുപാടുണ്ട് പിന്നെ ഉള്ള ഒരു സംഗതി അഗ്നിയുടെ ഒരു സാധനമുണ്ട് കാലയക്ഷി കാലം ഈ അഞ്ച് അഞ്ചക്ഷികളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോലങ്ങളിൽ ഒരു സംഗതി പഠീനിക്കാത്തുള്ളത് ഈ പഞ്ചക്ഷികളിൽ എല്ലാ യക്ഷികളും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല അതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ചില ചില ജലി ജലേക്ഷിയായിരിക്കും ഇഷ്ടം ചിലർക്ക് ഈ ഭൂമി ഏക്ഷയായിരിക്കും ഇഷ്ടം ചിലർക്ക് മലയക്ഷി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് അന്തരീക്ഷ അന്തരീക്ഷമായിരിക്കും ഇഷ്ടം ചിലർക്ക് ആകാശ ആകാശക്ഷിയായിരിക്കും ഇഷ്ടം അന്തരീക്ഷം ഇവിടെ ഇല്ല കടമട്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല കടമട്ട് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു സാധനം ഉണ്ട് ആദ്യ അത്ഭുതമാണ് ദൂതം കിട്ടുക ഈ അഞ്ച് യക്ഷികളുണ്ടല്ലോ ഈ അഞ്ച് യക്ഷികളും പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ ശുദ്ധമാക്കാൻ വേണ്ടി ചെയ്യുന്നത് ആ ഈ ശുദ്ധവരിക്കാൻ വേണ്ടി അങ്ങനെ ശുദ്ധമായി കഴിയുമ്പോൾ പഞ്ചഭൂതങ്ങൾ ശുദ്ധമേ കഴിയുമ്പോൾ പൂ തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ആത്യന്തിക സൗന്ദര്യം ഉണ്ടല്ലോ ചോദിക്കുക പഞ്ചഭൂതങ്ങൾ ശുദ്ധമാണ് നിൽക്കുമ്പോൾ പൂ തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതി ആത്യന്തിക സൗന്ദര്യം അതാണ് സുന്ദരേക്ഷി സുന്ദരേക്ഷിയാണ് കടമട്ട പടനി ഉള്ളത് പഞ്ചഭൂതങ്ങൾക്ക് അപ്പുറത്തെ സാധനമാണ് ഈ അടുത്തിടയ്ക്കൊക്കെ സുന്ദരേക്ഷ ഉള്ളത് അന്തരീക്ഷയ്ക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഓരോന്ന് പോയി പഠിച്ചതും ചെയ്യുന്ന അമ്പരീക്ഷി ചെയ്യുന്നുണ്ട് അത് ഓരോന്ന് പോയി പഠിക്കാം ഏതെ പ്രകൃതിയാണ് ശുദ്ധീകരണം ശുദ്ധീകരണ സംശയമുണ്ട് ഒരു സംശയമുണ്ട് പഞ്ച അഞ്ചക്ഷികൾ അഞ്ചക്ഷികൾക്ക് അപ്പുറത്ത് ആറാമത്തെ യക്ഷിയാണ് സുന്ദരീക്ഷി ആറാമത്തെ പഞ്ചഭൂതങ്ങൾ ജീവനല്ല അതും ആലോചിക്കണം കേട്ടോ പഞ്ചഭൂതങ്ങൾ ജീവനല്ല പഞ്ചഭൂത പൊരുളാണ് അത് കാലം കോളത്തിൽ പാടുന്നുണ്ട് പഞ്ചഭൂത പൊരുളൊന്നായ ബന്ധം ഇതൊന്നും നമ്മുടെ ജീവനല്ല പഞ്ചഭുലിൽ ചേർന്നിട്ട് ആറാമത്തെ സാധനമാണ് ബ്രഹ്മം എന്നൊക്കെ പറയുന്ന സാധനം പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന സാധനം അതാണ് ഭിശാലെന്നൊക്കെ പറയുന്ന സമയത്തെ ദേവതകളാണ് രോഗമാണ് നിവൃത്തിയില്ല രോഗം വരുന്നതിന് അതിനെ വിശ ഇവർ 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 ഇവർക്ക് വയ്യാത്ത കൊണ്ടാണ് നമുക്ക് ദോ രോഗം വരുന്നത് അപ്പം അവർക്ക് ശുദ്ധമായ രീതിയിലൊക്കെ കഴിയണം ശുദ്ധമായ രക്തദോഷം കൊണ്ട് അപ്പോൾ പണ്ടത്തെ പറഞ്ഞ ഇപ്പം ഇപ്പോഴും രക്തദോഷമാണ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഭഗവതിക്കായാലും ഭഗവാനായാലും നമുക്കായാലും ആ രക്തദോഷത്തിൻ്റെ അടിസ്ഥാനം വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ രക്തം കൊടുക്കുക എന്നുള്ളത് മാർഗമുള്ളൂ കുത്തിയോട്ടം കണ്ടോ ശുദ്ധമായ രക്തം കൊടുക്കുകയാണ് പടയനിക്കകത്തുണ്ട് നരബലിയാണ് അടവിന്ന് പറഞ്ഞ ഐറ്റം പടയനിക്കാത്തുണ്ട് ആ നരബലി അത് ബുദ്ധ സന്യാസിമാരെ ഇടപെട്ടിട്ടാണ് ആ നരബലി ബലി മാറ്റിയിട്ട് ചോര കൊടുക്കുന്ന പരിപാടി ആക്കിയിട്ട് മാറ്റി ചൂരൽ ഉരുളുക കൊരമ്പാല ചൂരൽ ഉരുളുക ചൂരിലിന്റെ മുള്ളുദേഹത്തുകൊണ്ട് കയറുക ഇഞ്ചെക്ഷൻ പറഞ്ഞ സംഗതി കണ്ടുപിടിക്കാത്ത കാലത്ത് ആകാലോചിച്ച് കിടും ഈ ചൂരല് ഭഗവതിയാണ് മുള്ളു ദേഹത്ത് കൊണ്ട് കയറുക ആ മുള്ളിലേക്ക് നമ്മുടെ രക്തം കൊണ്ട് കയറുക അങ്ങനെ ശുദ്ധമായ രക്തം അവരുടെ ഭയ രക്തം പോയിട്ട് ശുദ്ധമായി രണ്ട് ഇട്ടുക ആ ഒരു രീതി പഞ്ചഭൂതങ്ങളുടെ ശുദ്ധിയാണ് പടയനിയുടെ ആത്യന്തിക ലക്ഷ്യം പ്രകൃതിയുടെ ശുദ്ധീകരണം അപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒരു നാടകം നാടകത്തിൻ്റെ വേദിയാവുക ആ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ ദൈവങ്ങൾ അവിടെയുള്ള വൃക്ഷങ്ങൾ അവിടെയുള്ള ജീവജാലങ്ങൾ മുഴുവൻ നാടകത്തിലെ കഥാപാത്രങ്ങളാവുക അവർ ഒന്നിച്ച് നാടകം അവർക്ക് വേണ്ടി നാടകങ്ങൾ അവതരിപ്പിക്കുക ഇതവർ പഠയൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ദൈവം ആദ്യം ഇപ്പോൾ ഗോല തുള്ള ഗോലപരത്തുള്ള ഒരു ഘടകമാണ് കോലം തുള്ള ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്നൊരാശയമായിരിക്കും കൊല്ലം തുള്ളുന്നത് ചിലപ്പോൾ ഗോപിയാശനായിരിക്കും കാലക്കുലം കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയാം ഗോപിയാശനാണ് കെട്ടിയിരിക്കുന്നുള്ളറിയാം പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഗോപിയാശം മാറി കഴിഞ്ഞിരിക്കുന്നു കോലമാണ് ഞങ്ങൾക്ക് പ്രധാനം പിന്നെ കെട്ടുന്ന ആളല്ല കെട്ടിയ ഏത് കോലമാണോ ആ കോലമാണ് പ്രധാനം അപ്പോൾ ഗോപിയാശന്മാരിട്ട് കോലമായി അപ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യന് മാറി ദൈവമായി എന്നർത്ഥം മനുഷ്യന്മാർ ദൈവമായി ദൈവത്തിന് ദൈവമാണ് പിന്നെ ദൈവത്തിൽ ശുദ്ധിയാണ് ആ ദൈവശുദ്ധി ദൈവം ദൈവം മനുഷ്യനാവുക മനുഷ്യൻ ദൈവമാവുക മനുഷ്യനും ദൈവവും ഒന്നായിട്ട് മാറുക എന്നൊരു ഉദാത്തമായ വീഷ്ണഗതിയായിപ്പോഴെനിക്കത്തുള്ളത് അപ്പോൾ ഗ്രാമത്തിന് ശുദ്ധി അതുപോലെ തന്നെ ഈ അനുഷ്ഠാനങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഗ്രാമീണരുടെ ശുദ്ധി അവർ വ്രതം നോക്കണം അവർ നല്ല നല്ല ഭക്ഷണങ്ങളെ കഴിക്കാവൂ എന്നൊക്കെയുള്ള ശുദ്ധി അനുഷ്ഠാന കർമ്മങ്ങളുണ്ട് ഇതുമ്പോൾ ഗ്രാമത്തിൻ്റെ ശുദ്ധി പിന്നെ ദൈവങ്ങൾ ശുദ്ധിയും കോലനിൽ എത്ര താരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള കോലങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം കടം വട്ടം നിലക്കെന്ന് പറഞ്ഞാൽ പിന്നെ നായി വരെ കോലമാണ് നായ്ക്കോലം കുതിര കോലമാണ് നായ്കളൊക്കെ കോലമാണ് കാലൻ കോലമാണ് മാടൻ കോലമാണ് ഇതൊക്കെ കോലന് എന്തായാലും ചോദിച്ചാൽ അന്നത്തെ ദേവതകൾ ദുർദേവ ദ്രോഗങ്ങളാണ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒരേ ഒരു മാർഗമാണ് നമ്മുടെ കോളൻ തുള്ളൽ രോഗത്തിന് മരുന്നില്ല എന്ത ചെയ്യാനൊക്കെ എവിടെ ചെയ്യാനൊക്കെ പിന്നെ കൈ കിട്ടുന്ന ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ ആ ഒരു കാലഘട്ടം നമ്മൾ ഓർക്കണം അന്ന് രോഗം ഇപ്പം വയറിളക്കം എന്തുകൊണ്ടാ അറിയത്തില്ല അപ്പം അതിന് എന്തെങ്കിലും ആരെങ്കിലും കാരണം കാണും ചാപിള്ള വിറക്കുക എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഗർഭം അലസിപ്പോ എന്താണെന്ന് അറിയില്ല അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളറിയാത്ത ഒരുപാട് ഒരുപാട് രോഗങ്ങളാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഈ രോഗത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഇതിനൊരു ആരെങ്കിലും ഒരാൾ കാണും അവരെ പാടി സ്തുതിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇപ്പോൾ ഞാൻ പിശാജ് വിശ്വസനങ്ങൾ മുമ്പ് നേരത്തെ പറഞ്ഞ സാധനമല്ലേ പിശാജ് പിശാജ് എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീ വേറെ സാധനമാണ് പേടി കിട്ടുക ഇപ്പം തോടൊക്കെ ഉണ്ട് ഇവിടെ ഒറ്റയ്ക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ വേൽ വേല സമയത്ത് തന്നെ പേടി കിട്ടും ഇപ്പോഴും പനി വരും അതിൽ നിന്ന് അപ്പം പേടി കിട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ പിശാചിനെ പാടി സ്തുതിച്ചു കഴിഞ്ഞാൽ പേടി വരത്തില്ല പേടി കിട്ടത്തില്ല പേടിയും മേലെ കിട്ടത്തുമില്ല എന്നുള്ള സംഗതി അതിനാണ് പിശാജ് കോലം തുള്ളുന്നത് മറുദാ കോലം മസൂര്യ രോഗം മസൂര്യ രോഗത്തിൻ്റെ കക്ഷിയാണ് വറുത പൊളിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കഥകൾ ഒരുപാടുണ്ട് അങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള സംഗതിയുണ്ട് അപ്പോൾ മറുദാക്കോലൊഴി തുള്ളി കഴിഞ്ഞാൽ മസൂര്യ രോഗം വന്നതിന് പരിഹാരമായി വരാതിരിക്കാനും പരിഹാരമായി രണ്ടാമതായ യക്ഷി യക്ഷി എന്നാ തുളുന്നറിയോ ചാവുള്ളവർക്ക് പെണ്ണുങ്ങ കാ അസുഖം ഉണ്ടാകുന്നത് ചെണ്ണുങ്ങൾ ഈ വരത്ത് പോക്കൊക്കെ ഉണ്ടല്ലോ ചില അപസ്മാര രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെല്ലാം യക്ഷിക്കോളി തുളിക്കുക ഭ്രാന്ത് പറഞ്ഞ നിലവെള്ളി നിലവിള്ളി ഓടുക ചാടുക എന്ന് ദന്താഞ്ഞു കടിച്ചു ചവച്ചിക നാവ് തളർന്ന് റുഷിവാക്കുകൾ ദേഹത്തെ കറി ചൊരിയും ഗർഭിണിമാർക്ക് ഗർഭിണിമാരുതരേപുക്കോരഭകനാശം ചെയ്യുമോൾ ോക്കാ കുറിച്ചൊക്കെ പറയുന്ന സംഗതി അപ്പോൾ യക്ഷികൾ അതിൻ്റെ കാരണക്കാരെന്നാണ് ഇവരുടെ ധാരണ അപ്പോൾ യക്ഷികളെ കോലം തുള്ളി തുള്ളിച്ചാൽ പാടി സ്തുതിച്ചാൽ അത് രക്ഷപ്പെടാൻ നോക്കുന്ന സംഗതിയാണ് പക്ഷി ഈ പക്ഷിക്കോലം പക്ഷിക്കോളം എന്ന് പറഞ്ഞാൽ വളരെ രസമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന സംഗതിയാണ് നമ്മുടെ വീടിന് മുറ്റത്ത് വന്നിരുന്ന ചില പക്ഷികൾ ചില പുള്ളുകൾ ഇതിനക്കും അലയ്ക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള രക്തം ചെറുകി ചെറുകി പറ്റി 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 ഈരുമിത്തുമ്പോൾ മാത്രമായിട്ട് കുഞ്ഞ് മാറുന്നു അപ്പോൾ പക്ഷിക്കോൽ എഴുത്തുകക്ഷബാധ എന്നാ പറയുന്നത് കിട്ടുമോ നമ്മുടെ സ്ട്രോക്ക് ആ സാധനം അസുഖം ആ ഇന്നത്തെ പണ്ടത്തെ അത് എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിവൃത്തിയില്ല അപ്പോൾ പക്ഷിക്കോൽ എഴുത്ത് ഉള്ളിച്ച് കഴിഞ്ഞാൽ അത് പക്ഷപാധ എന്നാണ് പറയുന്നത് കിട്ടുക പക്ഷം പക്ഷം കയ്യൊക്കെ കഴിക്കാൻ കൈയ്യൊക്കെ പൊക്കാൻ വയ്യാതെ അവസ്ഥയാണ് പക്ഷപാതം എന്ന് പറയുന്ന സാധനം അങ്ങനെ വന്ന പക്ഷപാത പരത്തില്ല എന്നുള്ളതാണ് സങ്ക പിന്നെ നമ്മുടെ മരവി മൃഗങ്ങളൊക്കെ ഇടയ്ക്ക് ചത്തുപോകുക മാടൻ മാട് മാടിൻ്റെ അധിപനാണ് മാട് മാടെന്ന് പറഞ്ഞാൽ മൃഗങ്ങളില്ലേ അതിൻ്റെ അധിപനാണ് ദേവനാണ് മാടൻ മാടൻ കൊണ്ട് എഴുതി തുള്ളിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള മരണങ്ങളിൽ നിന്ന് മൃഗങ്ങൾ രക്ഷപ്പെടും നമ്മളെ രക്ഷപ്പെടും കാലൻ കാലത്തെ നീന്തുന്നതാണ് കാലം കാലം ശിവൻ്റെ ആദ്യ സ്വരൂപമാണ് കാലനാണ് കാല കാലത്തെ നിയന്ത്രിക്കുന്ന ആള് അപ്പോൾ കാലം കൊണ്ട് എഴുതി തുള്ളി കഴിഞ്ഞാൽ അകാലം മരണം പതിനാറ് വയസ്സാകുമ്പോഴത്തേക്ക് മരിക്കാൻ വിധിക്കപ്പെട്ട ഇപ്പോൾ ഈ പയ്യൻ്റെ കഥയാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് പഠിത്തുള്ളുന്നത് അപ്പോൾ ഈ അകാലത്ത് മരണം ഉണ്ടാവാതിരിക്കുക മരണം മരണം വന്ന വീടുകളാണെങ്കിൽ അതിനെയും വലിയ വലിയ കാല മരണങ്ങൾ ഉണ്ടാവാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സംഗതിയാണ് യക്ഷകോളതെന്ന് പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞില്ലേ യക്ഷകോളത്തിൻ്റെ പഞ്ചഭൂതങ്ങള പഞ്ചഭൂതങ്ങളുടെ ഏറ്റവും വലിയ സ്വരൂപമാണ് ഭൈരവിക്കോലം 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 അഞ്ച് മുഖമാണ് അതിനെ അത് ശ്രദ്ധിച്ചാൽ കോലത്തിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മെയിൻ അഞ്ച് മുഖമാണ് ബാക്കിയൊക്കെ കൊച്ചു കൊച്ചു മുഖങ്ങളാണ് അത് അൻപത്തൊന്ന് പാളയിലുണ്ട് നൂറ്റൊന്ന് പളലുണ്ട് അഞ്ഞൂറ്റൊന്ന് പളയിലുണ്ട് ആയിരത്തൊന്ന് പളയലുണ്ട് അപ്പോൾ പ്രപഞ്ചമാണ് പഞ്ചഭൂതങ്ങളെ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ് പഞ്ചഭൂത പൊരുളൊന്നാന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവനും പരഞ്ഞൊന്നാണ് ആത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് ആ ഒരു രീതിയിലൊക്കെ വരുന്നത് അതെ ഭൈരവി ഭൈരവിയെ പോലും നെറുകയിലാണ് ദീപിച്ചിരിക്കുന്നത് പന്തം കുത്തിയിരിക്കുന്ന സമയത്ത് ഭൈരവി പ്രപഞ്ചമാണ് ആ ഭൈരവിയാണ് നമ്മൾ അവസാനം തുള്ള തുള്ളുന്നത് അപ്പോൾ പ്രപഞ്ചത്തെയാണ് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല സത്യത്തിൽ പടയൻ്റെ അടുത്ത് ശുദ്ധീകരിക്കാൻ ഈ മധുരതകൊണ്ട് മാത്രമേ നമുക്ക് കഴിഞ്ഞുള്ളൂ ഇപ്പോൾ കൊറോണ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ലോകത്തെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഒരൊറ്റ ആഴ്ച കൊണ്ട് സംഭവിച്ചില്ലേ വായു ശുദ്ധമായില്ലേ ജലം ശുദ്ധമായില്ലേ ആകാശം ശുദ്ധമായില്ലേ ഇല്ല ശുദ്ധമായില്ലേ ഇവിടെ ഈ ജീവി ആർക്കാണ് വിഷമമുള്ളത് മനുഷ്യനെ മാത്രമേ ഉള്ളൂ ബാക്കി സർവ്വ ജീവജാലങ്ങൾക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് വെച്ചാൽ ഈ നാടിനെ മുടിച്ചത് മനുഷ്യനാണ് ആ മുടിവ് നേരത്തെ കാലത്ത് അറിഞ്ഞവനാണ് പടയനിക്കാരൻ ആ മുടിവെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പടയെ കളിക്കുന്നത് തുള്ളുന്നതും പാടുന്നതും അത് ഇപ്പം അത് സമയമെന്ന് പറയുന്നത് ഇപ്പം ഈ കാർഷിക ദിവസം നമ്മൾ പറയാതെ അപ്പം വിത്ത് എടുക്കണം വിത്തല്ല വിളവെടുക്കണം കൊയ്യാ പണ്ടത്തെ കൊയ്ത്ത് കൊയ്ത്തിന് ശേഷം വിത്ത് ഇറക്കുന്നത് വരെയുള്ള കാല ഇടക്കാലമാണ് പടിയുടെ കാലഘട്ടം വിളവെടുപ്പിനും വിത്തിറക്കിനും ഇടയിലുള്ള ഘട്ടം തെയ്യം അത് അത് അവരുടെ അവരുടെ കലാരൂപം തെയ്യം നമ്മുടെ കലാരൂപം ഇതുപോലെ തന്നെ പക്ഷെ അവിടെ ഉള്ള എനിക്ക് പറയാനുള്ളൊരു കാര്യം തെയ്യങ്ങളിലും ജീവിച്ചിരുന്നും കൊല്ലപ്പെട്ട ആളുകളാണ് അങ്ങനെ മധ്യ ദാങ്കുകളിലെ ഇതാ വ്യത്യാസം അപ്പോൾ മേലാളൻ്റെ വാക്ക് കേട്ടിട്ടോ മന്ത്രപാദയുടെ വാക്ക് കേട്ടോ വെളിച്ചപ്പാടിൻ്റെ വാക്ക് കേട്ടിട്ടോ കുറ്റം ചുമത്തി ഇല്ലാത്ത കുറ്റം ചുമത്തി കൊലപാതകത്തിന് വിധേയമാക്കപ്പെട്ട ആളുകൾ പിന്നെ ദൈവങ്ങളായതാണ് പൊട്ടം ദൈവമായാലും ീലിയമ്മ തോറ്റമായാലും എല്ലാ സംഘത്തിലും അതെ അതെ അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് മധുരത പറയാൻ നമുക്ക് ആ ആ മനുഷ്യരുടെ മുമ്പായിട്ടുള്ള സാധനമാണ് ഈ സഞ്ചരി പരിശീലനമുണ്ട് കളരി ചേട്ടണം കളരി 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 പാശന്മാർ പഠിപ്പിക്കുന്നുണ്ട് പഠന കളരി എന്നാ പറയുന്നത് അതിനകത്ത് അതെനിക്ക് പറഞ്ഞു കൊട്ടു പാഠിച്ചേക്കത്തുള്ളൂ

ത്തി ലക്ഷ്മി താളമാണ് ഈ ലക്ഷ്മി താളത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സിനിമ ബന്ധപ്പെടണം കാവാലുണ്ടല്ലോ കാവാല ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഈ താളത്തിൽ അത് പാടിക്കൊണ്ടുവരുന്ന നെടുമുടി വേണുമായി ും ആരവംത്തെ കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്ത രക്ഷ്മിത അലവണ്ണം ഇത് കുഞ്ചൻ നമ്പ്യാർ എത്രയോ ചെയ്തു വെച്ചാന്ന് അറിയോ അതാരും ശ്രദ്ധിച്ചില്ല ലക്ഷ്മി താളത്തില് കൊട്ടിന്നും പാട്ടിന്നും ഒട്ടും വിജയ നിനക്ക് രസമില്ലേ വിഘ്നേശ വിശിദാശ ശംഭവ് ശരണം ഫണീന്ദ്ര മണികണ്ഠ കെട്ടുന്നു വലയുന്നു കാടും പടലും പറിച്ച് കെട്ടുന്നു കെട്ടിത്താന്നുള്ള കാവലത്തിൻ്റെയാ പക്ഷേ കാടും പടലിച്ചിട്ട് നമ്പ്യാരുടെ സാധനം അപ്പൊ ആ ലക്ഷ്മി താളം പിന്നെ ഇവിടുത്തെ കുഞ്ഞിലെക്ഷ്മിയാണ് വലിയ ലക്ഷ്മിയുണ്ട് കളരി കച്ചകട്ട് പഠിക്കാനൊക്കത്തില്ല ഈ താ താ തീയൊക്കെ ഉണ്ടല്ലോ വലത്തുകടിക്കണം കാടത്ത് വെച്ച് അടിക്കണം തെറ്റാൻ പാടില്ല സംഗതിയുള്ളൂ അങ്ങനെ ഈ തപ്പ് വേളത്തിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ ഇന്നിന്നെ അക്ഷരങ്ങൾ വലത്തേ വെച്ച് അടിക്കാൻ പാടുള്ളൂ ഇന്നിന്നെ അക്ഷരങ്ങളിൽ എടുത്തേ വെച്ച് അടി മാത്രമേ അടിക്കാവൂ അങ്ങനെ അങ്ങനെ ആ കുട്ടി പഠിക്കേണ്ട സംഗതി അപ്പോൾ ഈ വല്ല്യലക്ഷ്മി ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞു കൊണ്ട കൂട്ടത്തില്ല അതിൻ്റെ കവിത കുഞ്ഞുനമ്പേര് ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് നോക്കുകയാണ് പക്ഷേ കാവാലും ചെയ്തിട്ടുണ്ട് വല്യലക്ഷ്മി കാട്ടറിയോ അതേ സിനിമ തന്നെ ൊമ്പത് പെമ്പക്ഷി തിത്ത കറക്റ്റായില്ലേ അതുക്കു മീതയൊരാ തികുതി 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 തൈ തിത്തി ആംബക്ഷീം പെമ്പക്ഷീം അമൃതം 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 അമൃത അമൃത തൈ ലക്ഷ്മി ലക്ഷ്മി അപ്പൊ ഈ താളങ്ങൾ അപ്പൊ ഞാൻ പറയും കളരിന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ആശാന്മാരി ഞങ്ങൾ അത്ഭുതം ഇതൊക്കെ പറയുമ്പോ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കാൻ എന്ന ആശ ആദ്യം പറഞ്ഞു പറഞ്ഞ ചൊല്ലെന്തോന്നറിയോ അത്ഭുതപ്പെട്ടു നമ്മൾ തീ താ തേ ത തീ കാലിൻ്റെ വലത്ത് ഈ മുൻവശം വെക്കണം താ കാലിൻ്റെ ഉപ്പുറ്റി വെക്കണം വലത്തുകാലിൻ്റെ തേ ഇടത്തുകാലിൻ്റെ മുൻവശം വെക്കണം ത ഉപ്പുറ്റി വെക്കണം അപ്പം തീ ത തേ ത എന്നാ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ചവിട്ടി ചവിട്ടി ശീലിക്കേണ്ടത് ആ ആ വാക്കിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കി തീ എന്തുവാ തീ തീയാണ് ഒന്നും പേടിക്കേണ്ട തീയ തന്നെയാണ് യാതൊന്നും ഇല്ല അഗ്നിയാണ് അഗ്നി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവത്തുള്ളു തീ തീയാണ് താ ഇങ്ങോട്ട് താന്നല്ല അത് അമ്മയാണ് നമ്മൾ പറഞ്ഞ അമ്മ അമ്മയാണ് തീ അമ്മയാണ് തേ താ തേ അമ്മയാണ് അപ്പൊ തേ എന്തുവാ തെയ്യം തെയ്യം ദൈവമാണ് വടക്കാൻ വരെ പാടുണ്ട് ആ തെയ്യത്തിൻ്റെ അത്രയും ഇല്ല തെയ് തെയ്ക്ക് വാക്ക് കുറഞ്ഞില്ലേ പിന്നെയും കുറഞ്ഞില്ലേ തേ തേ തെയ് തെയ്യം മാത്രം കുറേന്തോറും പ്രിമിറ്റിവിറ്റുകൂടും അപ്പോൾ തെയ്യം ദൈവമാണ് തെയ് ദൈവമാണ് വള്ളംകളിക്കെയ് എന്നൊക്കെ പറഞ്ഞുണ്ട് വള്ളംകളി പറയുന്നത് തെയ് ദൈവമാണ് തേ ദൈവമാണ് തേ ദൈവം അമ്മയാണ് ആദ്യം പറയുന്നത് എന്തുവാ തീ അമ്മയാണ് പിന്നെ പറയുന്നത് എന്തുവ ദൈവം അമ്മയാണ് അതിൻ്റെ അർത്ഥം എന്തുവാ അമ്മ തീയാണ് തീ അമ്മയാണ് ദൈവം അമ്മയാണ്

ചൂടാക്കില്ലേ കത്തുക ചൂടാ ചൂട കായില്ലയാണത് ഇല്ലേ കാച്ചുകായില്ലേ കാളുക കായില്ലേ കാവെന്നാ പറഞ്ഞു തീ അർഹ അന്തർഹിതമാണ് തീ അതാണ് ദേവത കാ ആൾ ആരും അവളാണ് കാളി അല്ല നാക്ക് നീട്ടി ചിരിക്കുന്ന സാധനം അവളാണ് കാവിൽ കുടികൊള്ളുന്നത് കാ വാ വാവെന്ന കാവ നമ്മൾ പറഞ്ഞു ഞാനോചിച്ച് നോക്കിയപ്പോൾ കായൽ അഞ്ച് വായുണ്ട് കായിൽ അഞ്ച് വായുണ്ട് അല്ലേ കാവില്ല ആയതാ വായ വാനം വായു വാരി വന്നി വന്നി വാരി വനം അഞ്ചെണ് അഞ്ച് ഭൂതങ്ങൾ അതിൽ കഴിഞ്ഞില്ല അഞ്ച് ഭാവുണ്ട് അതിന് ടോട്ടൽ ഒരു ഒരു മിനീച്ചർ രൂപമാണ് കാവെന്ന് പറഞ്ഞു പറഞ്ഞ സമയത്ത് അതിലെ കാവിലെ ആരാധിക്കുന്ന നമ്മൾ ആരാധിക്കുക അപ്പോൾ കാവെന്ന് പറഞ്ഞ സാധനം ഒരുപാട് 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 പണ്ടുള്ള ഇപ്പോഴും ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്നത് ഭഗവതിയെ വിളിച്ചിറക്കിയിട്ട് ചെയ്യുള്ളൂ അവിടെ മനുഷ്യനും ദൈവവും ഒന്നായിട്ട് മാറുന്ന അനുഭവവിശേഷം പടയനയിലെ വാദ്യങ്ങൾ സത്യത്തിലെ പടേനയിലെ വാദ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് റിജിതായിട്ടുള്ളൂ ബാക്കിയൊന്നും പുറത്ത് കാണില്ല പാട്ടായാലും ശരി തുള്ളലായാലും ശരി ചമയങ്ങളായാലും ശരി എല്ലാം പ്രകൃതി നിന്ന് കിട്ടുന്ന സാധനമാണ് ഈ വാദ്യം മാത്രം ഞങ്ങളിവിടുണ്ട് ഒപ്പം നേരത്തെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വാദ്യം തപ്പ് എന്ന് പറയുന്ന വാദ്യമാണ് തപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളയമാണ് ആറ് ഏഴ് പീസ് ചേർത്തുള്ള വളയം വളയത്തിൽ ഈ എരുമ എരുമത്തോല് അല്ലെങ്കിൽ കാളത്തോല് ഒക്കെ വെട്ടിയെടുത്ത് ഒട്ടിച്ചു വയ്ക്കുക ഒട്ടിച്ചിട്ട് ആ ദിവസം ഒഴിച്ചിട്ട് വെക്കുന്നത് ഒരു പശു മാത്രമേ ഒട്ടിക്കത്തുള്ളൂ അങ്ങനെയുള്ള തപ്പെന്ന് പറഞ്ഞ സാധനം ആ തപ്പയിലാണ് എളുത്ത കഴിഞ്ഞും വെളുത്തേഴ് കൂട്ടുന്നത് തപ്പിനെ ഒരു വാദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള കൈമണിയാണ് തപ്പിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ്ങായിട്ട് ഒരു ചിഞ്ചിൽ എന്നൊക്കെ പറയുന്ന കൈമണിയാണ് അതുപോലെ തന്നെ ഈ ദീപാലാധന ഒക്കെ ഉപയോഗിക്കുന്ന കൈമണിയുണ്ട് ഈ കിണക്കിണക്കിണനായക സംഗതി പിന്നെ ഉപയോഗിക്കുന്ന ശംഖാണ് ഇത്രയും വാദ്യം അതായത് ഒരു കാലത്തിൽ മാത്രം വാദ്യം ഉപയോഗിക്കുന്നത് മുഴുവൻ തപ്പാണ് തപ്പും കൈമണിയും മാത്രമാണ് ബാക്കി ചില ഐറ്റംസ് വേണ്ടിവരും ഇപ്പോൾ അടവിള്ളാൻ അടവി വിളിക്കാൻ നേരത്ത് മാത്രമേ കൈമണി ശംഖുപയക്കാറുള്ളൂ ബാക്കി സമയത്ത് ഒന്നും ശംഖുപിക്കാറില്ല ത്രൂ ത്രൂ ഔട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തപ്പും കൈമണി മാത്രമാണ് അമ്പലത്തിൽ വെച്ചാണ് ചെയ്യുന്നത് പക്ഷേ പകുതി അവർ അത് ചെയ്യത്തുള്ളൂ പിന്നെ ഒരു ദിവസം കൂടി ഉണ്ട് എടുക്കാന്നു ഈ പടയനിയെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇപ്പൊ ആദ്യ ഇതിൻ്റെ ഒരു അനുഷ്ഠാനപരമായിട്ടൊക്കെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഊരാളി പടയനിയാണ് ഊരാളി എന്ന് പറഞ്ഞ കുറവനാണ് ഏറ്റവും വലിയ മലയുടെ അധിപനാണ് ഏറ്റവും വലിയ മല കൈലാസാണ് കൈലാസത്തിൻ്റെ അധിപനായ ശിവനാണ് ശിവനാണ് ഒന്നര നമ്പർ കുറവൻ പണ്ടത്തെ കാലത്ത് ജാതിയല്ല ക്ലാപൊന്നുമല്ല ഒരു ഗോത്രവർഗം ഗോത്രവർഗത്തിൻ്റെ അധിപനാണ് അതിൻ്റെ സംഗതയിൽ കിടന്ന മല എന്ന് പറഞ്ഞ സാധനം കാണുന്നത് അപ്പം ഇവിടെ പൂജാരി കുറവാനാണ് നാല് മലകളാണ് കാത്ത് രക്ഷിക്കുന്നത് ഭഗവതിയെ തലപ്പാറ മല എടപ്പാറ മല നടുവത്തുപാറ മല കാഞ്ഞിരപ്പാറ മല ഇതിനെല്ലാം ആയുധമുണ്ട് വില്ലാണ് ആയുധം ഭഗവതിയെ രക്ഷിക്കണ്ടേ വില്ലാണ് ആയുധം അതിൽ കാഞ്ഞിരപ്പാറ മല വില്ല് വില്ല് സൂക്ഷിക്കാൻ അവകാശം കുറവാണ് അവനാണ് ഊരാളി ഊരാളി മറ്റേ ഊരിൻ്റെ അധിപനാണ് ഊര് നാടല്ലേ ഗ്രാമമല്ലേ ആ ഗ്രാമത്തിൻ്റെ അധിപൻ അവനായിരുന്നു പിന്നെ ആ ബാക്കിയുള്ളവരൊക്കെ ഭരിക്കാൻ വേണ്ടി വന്നതേ അപ്പോൾ അവൻ്റെ ഒരു പടേനിയുണ്ട് അപ്പോൾ ഈ ഭഗവത് നാട്ടുകാരെ മുഴുവൻ നേരിട്ട് കണ്ടതിന് ശേഷം വന്നിട്ടുള്ള സാധനമാണ് അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ട് വന്നിട്ട് ശേഷം അടുത്ത വെള്ളിയാഴ്ച തുടങ്ങാറ് അപ്പോൾ കൂരാലിയാ ചെയ്യുന്നത് ഊരായ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ആവേശിക്കുന്ന കാര്യം പറഞ്ഞ പോലും മലയാ ഭഗവതി ആവേശിക്കുക മലയാവേശിക്കുക മലയാളം ഭഗവതിയാണ് പിന്നെ പറയുന്ന മുഴുവൻ എന്താ ഭഗവതി പറയുന്നത് ഇത് തന്നെയാണ് കഴിമ്പി രാമകൃഷ്ണൻ്റെ കുറത്തി കഴമ്പ് കുറത്തി വായ്പ കേട്ടിട്ടില്ലേ അത് തന്നെ ഉരപ്പെട്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അതിന് എന്താ ചെയ്ത് ഞാൻ എൻ്റെ അമ്മയും വീട്ടിലില്ലായിരുന്നു കൂന്നുവാസേ കാണിച്ചത് മറ്റേ ഇല്ല മറിച്ച് കഴിയാം വാരി വരച്ചു കളയും എന്താ അറിഞ്ഞു വെച്ച് വെച്ച് ചോദിച്ചതാണ് അപ്പോൾ ആ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയി തെറ്റുകൾ മുഴുവൻ ഊരാലി പറഞ്ഞു കഴിഞ്ഞു ആ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തമാണ് പടയനി അപ്പോൾ ഊരാളി പടയനി അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് നാലാഴ്ചയോടെ കഴിയുമ്പോഴാണ് ജനകീയ പടയനി വരുന്നത് വലിയ പടയന് വരുന്നത് ആ പടയനി കഴിഞ്ഞിട്ട് കേ അമ്മയ്ക്ക് പറഞ്ഞു പറയണ്ടേ മേടം ഒന്നിന് ഞങ്ങൾ ഞങ്ങൾ കടമേൻ്റെ സമയത്തുള്ള മേടം ഒന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേഡം എട്ട് ഒമ്പത്യതി രാവിലെ നിർത്തും പടയന് കഴിയും ജനങ്ങളുടെ പടയന് കഴിയും ഒൻപാന്തി രാവിലെ ഒന്നും പാടില്ല അതുപോലെ ഭഗവതി അമ്മ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ അവർക്ക് അന്ന് ഉറങ്ങണം പള്ളിയോ മേടം ഒമ്പതിന് പള്ളിയോറക്കമാണ് മേഡം പത്ത് മേഡം പത്ത് അമ്മ ഞങ്ങൾ പകൽപ്പടയനെന്ന് പറയും കോലൊന്നും കാണത്തില്ല അല്ല ചില തമാശകളൊക്കെ ആയിട്ടിങ്ങനെ ഞങ്ങൾ പകൽപടയിനായിട്ട് വൈകിട്ട് ആകുമ്പോഴത്തെ എഴുന്നള്ളത്തി കാണും അത് ബ്രാഹ്മണമാർ ചെയ്യുന്നതാണ് ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല അത് കഴിഞ്ഞിട്ട് ഈ ചൂട്ടും എല്ലാം കൂടെ എരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രദക്ഷിണമുണ്ട് പച്ചത്തപ്പ കൊട്ടുന്നത് നേർന്നരക്കൊട്ടി പടിഞ്ഞ തെക്കേ നിരക്കൊട്ടി പടിഞ്ഞാറൻ നിരക്കൊട്ടി വടക്കേ നിരക്കൊട്ടും വടക്കനിരക്കൊട്ടുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞേ കൊട്ടാവും തിരുന്ന് കൊട്ടുമ്പോൾ ഒരക്ഷ താളത്തെ തക്കു തെക്കിയതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരക്ഷരം പോലും തെറ്റാൻ പാടില്ല ആ സമയത്തെ കൊട്ടിന് അത് അതിന്റെ അറിയാമോ വേൾഡിന്റെ യൂണിവേഴ്സിന്റെ ഊർജം ഉണ്ടല്ലോ അറിയാമോ അത് എനർജി ഊർജ്ജി കോൺസെൻട്രേറ്റഡ് ഓൺ ദ നോർത്ത് ഇതൊക്കെ മനസ്സിലാക്കി എനിക്കറിയാൻ ആ പടുത്തേക്കു അത് അതുകൊണ്ടാണ് ചെയ്യുന്നത് അത് കോൺസെൻട്രേഷൻ അവിടെ ശക്തിയായത് ശരല്ലേ അപ്പോൾ അവിടെ തെറ്റാൻ പറ്റും തെറ്റിയാൽ കുഴപ്പമെന്ന് വെച്ചാൽ അടുത്ത വർഷം ഇവർ കൊട്ടാരെ വരത്തില്ല എന്നാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തെറ്റിക്കാതെ ശ്രദ്ധിച്ചാണ് കൊട്ടി നേരിടേ വന്നിരിക്കും അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ അധികാരമില്ല പടയൻ സമൂഹത്തിന് അമ്പലം ആ വരെ പോയി പോയി നിൽക്കാനേ അവകാശമുള്ളൂ അമ്പലം മറ്റോൻ്റെയാണ് അവർ കയറ്റി വിടാൻ കെട്ടിവിടുത്തത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ ചൂട്ടരിഞ്ഞിരിക്കുകയല്ലേ ചൂട്ടരിഞ്ഞിരിക്കുന്ന ധീയല്ലേ ഭഗവതി ആ ഞങ്ങൾ അങ്ങനെ ഭക്തിയോടുകൂടെ നിൽക്കുന്നു ഇവർ പോകുന്നു എന്ന് സങ്കല്പിക്കുന്നു കുട്ടി കയറ്റുകയെന്ന് പറയും അതോടുകൂടി തീർന്നേ അപ്പോൾ ഇതിന് രാശി നോക്കണം തേങ്ങ മുറിച്ചിട്ട് പൂവിട്ടിട്ട് ഏത് രാശിയാണ് മേടൻ രാശിയാണെന്നോ കന്നി രാശിയാണെന്നോ അറിയണം നല്ല ഫലമാണെങ്കിൽ കുറച്ചും നല്ല ഫലം കിട്ടാൻ വേണ്ടി കിട്ടണമെന്ന് ആഗ്രഹി പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും മോശം ഫലമാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് തരികളുടെ വീട്ടിൽ പോകും ഇതാണ് ഞങ്ങൾ പടയൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ് മല മലയുടെ കാരുണ്യം കൊണ്ട് കാലയാപനം കഴിക്കാൻ വിധിക്കപ്പെട്ടവനാണ് മലയാളി മല അവൻ്റെ നാടാണ് മലനാട് അവൻ്റെ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും കാരണക്കാരി മലയായിരുന്നു ആ ശിക്ഷയ്ക്കും രക്ഷയ്ക്കും കാരണക്കാരിയായ ആളെ ആരാധിക്കാൻ ആരംഭിച്ചപ്പോഴാണ് മല ആരാധിക്കാൻ തുടങ്ങിയത് ആ മലയ്ക്കൊരു രൂപം വേണ്ടി വന്നപ്പോൾ അവൻ്റെ ഒരു സംശയവും വേണ്ടി വന്നില്ല ഒരു അവൻ്റെ അവൻ്റെ സ്ത്രീ സ്ത്രീയാണ് സത്യം അമ്മ എന്ന് ആയിട്ടില്ല മെറ്റേണിറ്റി ഈസ് എ ഫാക്റ്റ് മെറ്റേണിറ്റി ഈസ് എ ഫിക്ഷൻ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്മ അമ്മയാണ് സത്യം അച്ഛൻ സങ്കല്പമാണ് അപ്പോൾ അമ്മയാണ് കിട്ടിയിരിക്കുന്നത് അമ്മയാണ് കുറ മലയെന്ന് പറഞ്ഞാൽ കുറേയാണ് കുറേടെ അധിപനാണ് മലയെ കുറേയുടെ തീയാണ് കുറേയുടെ വെളിച്ചമാണ് കുറേയുടെ പ്രസാദമാണ് കുറേ കുറേ പ്രകാശമാണ് കുറത്തി എന്ന് പറയുന്ന സംഗതി അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പിന്ന് കാണുന്ന ദേവത അമ്മ ദൈവങ്ങൾ മുഴുവൻ മിക്കവാറും കുറത്തികളാണ് അതിന് യാതൊരു ആരും സംശയമില്ല ഭഗവതി അപ്പോൾ പൂജിക്കുന്നതൊക്കെ ബ്രാഹ്മണന്മാരാണെങ്കിലും ഈ കുറവ സമുദായമല്ല കുറവ ഗോത്രവർഗത്തിൽപ്പെട്ട സ്ത്രീയാണ് കുറുത്തി എന്ന സംഗതി അതാണ് ഭഗവതി അവരാണ് കാളി കാ എന്ന് പറഞ്ഞ തീയാണ് കാ ആളെന്നവളാരോ അവളാണ് കാളി അപ്പോൾ ഈ മലയുടെ പൂജാരി വളരെ വളരെ പ്രിമിറ്റീവ് സാധനമാണ് ഇങ്ങനെ ഒരു രൂപങ്ങളൊന്നും ഒന്നുമില്ലായിരുന്നു അതമ ഇങ്ങനെ രൂപങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു വിളക്ക് ഒരു കല് വിളക്ക് ആ കലകൾ വിളക്കും അതേ എൻ്റെ കുഞ്ഞിലായി ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ പിന്നെ അതിനു ശേഷമാണ് ഇതുപോലൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥത്തിൽ അവർ അവസാനം പറഞ്ഞത് ഇത് ശിവനാണ് എന്നൊക്കെ പറഞ്ഞത് ശിവന് ശരിയാണ് അങ്ങനെ പറയുമ്പോൾ ശരിയാണ് കുറേ മലയാണെങ്കിൽ ഏറ്റവും വലിയ മല മല കൈലാസമാണ് ഏറ്റവും വലിയ മല കൈലാസത്തിൻ്റെ അധിവൻ ശിവനാണ് ശിവന് ശിവൻ്റെ പ്രതിഷ്ഠ ആയിരിക്കും ശിവൻ്റെ അനുഗ്രഹങ്ങളായിരിക്കും ഇവിടെ മുഴുവൻ വരുന്നത് അത് ശുലമൊക്കെ ഉണ്ട് വല്ല നല്ല ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ശിവൻ്റെ സങ്കല്പത്തിലാണ് ഈ മല നിലനിൽക്കുന്നത് ം വാഴേവിട്ട് തേടം തന്നോ രക്ഷിമാർക്ക് ഒരു ബലിമാലധാരം വന്നുതുള്ളൂ ഈ കളത്തിൽ ഇരുഗാദം വഴി വിട്ട് തേടം തന്നോ രക്ഷിമാർക്ക് ി മാലധാരം വന്നുതുള്ളൂ ഈ കളത്തിൽ മുക്കാദം വഴി വെട്ട് തേടന്നോ രക്ഷിമാർക്ക് മുല്ലപ്പൂമണമുണ്ടെന്ന് അറിയാകുന്നേ ഴേവറ്റ് തേടം തന്നോ രക്ഷീമാർക്ക നാഗപൂമാലതം പണുതുള്ളോയിക്കളത്തിൽങ്കം വാഴേ വെട്ട് തേടം തന്നോ രക്ഷി ആമ്പൽ ആമ്പൽ പൂമണമുണ്ടാകുന്നേ ഓരോരോ മണങ്കട്ടോരക്ഷ ഓരോരോ മാലതാരം പണുള്ളോയി കളത്തിൽ ദക്കിത തികിതത്തക തൊന്തും ദക്കിത തെതത്തക തൊന്തും ദക്കിത തെതത്തക തൊന്തും ദിക്കിത തെതത്തൊന്നും ദിത്ത താ കർഗിത കർഗതകത